ഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ശിവരാത്രിയുടെ മാഹാത്മ്യം, അനുഷ്ഠാനം, ഇതിനെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാധാരണ ശിവരാത്രി വളരെ പ്രധാനപ്പെട്ട, ഒട്ടു വളരെ അനുഷ്ഠാനങ്ങളോടു കൂടിയാണ് ഭാരതീയർ കൊണ്ടാടി പോന്നിട്ടുള്ളത്. രാവിലെ മുതൽ വ്രതം, ഉപവാസം തുടങ്ങിയവ ബാഹ്യങ്ങളായ ആചരണമെന്ന നിലയിൽ, കർത്തവ്യ നിഷ്ഠന്മാരായ ആളുകൾ ശിവരാത്രി ദിനത്തിലാണ് ഭസ്മ നിർമ്മാണമൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഉണക്കി വെച്ചിട്ടുള്ള ചാണകവരളിയൊക്കെ എടുത്ത് ഭസ്മം സ്ഫുടം ചെയ്തെടുക്കുന്നത് ഈ ദിനത്തിലാണ്. കുറച്ചുകൂടെ കൂടിയ തന്ത്രസാധകന്മാരും മറ്റും ശ്മശാനത്തിൽ നിന്നുള്ള ഭസ്മമൊക്കെ കൊണ്ടുവന്നാണ് പൂശാറ്. ഭക്തന്മാരും മറ്റും ശ്മശാന ഭസ്മം അഭിഷേകം ചെയ്ത് ത്രംബകേശ്വരത്ത് നിന്നൊക്കെ പോയി ഉപാസിച്ച് മേടിച്ചു കൊണ്ടുവരുന്നതും ഈ ദിനങ്ങളിലാണ്. ഇതൊക്കെ ഇതിൻ്റെ ബാഹ്യ വിധാനീയതയാണ്. ഈ ദിനത്തെ കരചരണങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ ഭംഗിയുള്ളതാക്കി തീർക്കുന്നതിനുള്ള പദ്ധതികളിലാണ് ഇതൊക്കെ പെടുക. അതിനു പോൽബലകങ്ങളായ പുരാണ കഥകളും അതിനു പോൽബലകങ്ങളായ അനുഭവങ്ങളെക്കുറിച്ചുള്ള വർണ്ണനങ്ങളുമൊക്കെ സുലഭമാണ് നമ്മുടെ സംസ്കൃതിയിൽ. അല്പം കൂടിയത് പഠിച്ച് ഉയർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിവരാത്രി പുരാണപ്രസിദ്ധമായ പാലാഴി മഥനത്തോട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണെന്ന് തോന്നുന്നു. കഥ പറഞ്ഞ് നേരം കളയണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടാവും, ഒരുപാട് തവണ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയാണ്. പാൽക്കടല് കടയുമ്പോൾ അതിലൊരു ഒട്ടു വളരെ ദിവ്യങ്ങളായ വസ്തുക്കൾ ലഭിക്കുകയുണ്ട്. വളരെ ദിവ്യങ്ങളായ വസ്തുക്കൾ. നിങ്ങൾക്കറിയാം, കടയുന്നത് വാസുകിയെ കയറാക്കിയും പർവ്വതത്തെ, മന്ധരപർവ്വതത്തെ കടകോലാക്കിയുമാണ് എന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. രണ്ടു പ്രതീകങ്ങളാണ്. അങ്ങനെ കടഞ്ഞപ്പോൾ ഒട്ടു വളരെ ദിവ്യ വസ്തുക്കൾ ലഭിച്ചു. ലക്ഷ്മിയൊക്കെ അവിടുന്ന് കിട്ടിയതാണ്. ഉച്ചൈസ്രവസ് അവിടുന്ന് വന്നതാണ്. നാനാവിധത്തിലുള്ള രത്നങ്ങളും അവിടുന്ന് വന്നതാണ്. അവസാനം അമൃതവും അവിടുന്ന് തന്നെ വന്നതാണ്. അതിലാദ്യമാദ്യം വന്ന നല്ല വസ്തുക്കളൊക്കെ സ്വീകരിക്കാൻ ഒട്ടു വളരെ പേരുണ്ടായി. അവസാനം വാസുകിയിൽ നിന്ന് ഉണ്ടായ വിഷം അത് സ്വീകരിക്കാൻ ആളുണ്ടായില്ല. ഏതൊരമൃതാണോ എത്തുന്നത്
അതിനു മുമ്പ് തന്നെ ഈ ലോകത്തെയാകെ നശിപ്പിക്കുവാൻ പോന്ന ഈ വിഷം സംഹരിച്ചേ പറ്റൂ. അനേക ജന്മസിദ്ധമാണ് പാപസഞ്ചയങ്ങൾ, അനേക ജന്മസിദ്ധമാണ് ജീവനെ സംബന്ധിച്ചിടത്തോളം പുണ്യസഞ്ചയങ്ങൾ. ഈ സമഷ്ടി കൽപ്പനയിൽ ആ പുണ്യസഞ്ചയങ്ങളിൽ നിന്ന് ജീവിതം മഥനം ചെയ്യാൻ ഒരാൾ ഇറങ്ങിയാൽ ഒട്ടു വളരെ നല്ല വസ്തുക്കളുണ്ട്. അവയെല്ലാം എന്റേതാണ് എന്റേതാണെന്ന് വാരിക്കൂട്ടാൻ താല്പര്യവുമുണ്ട്. ആ അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നവൻ തന്റെ ജീവിതത്തെ മഥനം ചെയ്യുമ്പോഴുണ്ടാകുന്ന വിഷം ആര് സ്വീകരിക്കും? കാലാതീതമായ വ്യക്തി അതീതമായ ഒരു അന്വേഷണവും ചോദ്യവുമാണ്. പുണ്യമോ പാപമോ അപഗ്രഥിക്കാതെ ജീവിച്ചു പോകുന്നത് അത്ര വലിയ കാര്യമല്ല. പുണ്യപാപങ്ങളില്ല എന്ന് അഭിമാനിച്ച് ജീവിക്കുന്നതും അത്ര കാര്യമല്ല. അറിവ് വന്നവനും അറിവുണ്ടെന്ന് നടിക്കുന്നവനും പുണ്യപാപങ്ങൾ ഏതും അറിയാതെ ജീവിക്കുന്നതും അജ്ഞാനത്തിൽ അത്ര വലിയ കാര്യമല്ല. പുണ്യത്തെയും പാപത്തെയും വേർതിരിച്ചറിയേണ്ടി വരിക ക്ലിഷ്ടകരമാണ്. ദേവാസുര സമ്പത്തികൾ ഏറ്റുമുട്ടിപ്പോകുമ്പോഴും ദേവാസുര സമ്പത്തികൾ കൈകോർത്ത് നീങ്ങുമ്പോഴും പ്രശ്നമില്ല. ദേവാസുര സമ്പത്തികളിൽ നിന്നുള്ള ഫലങ്ങൾ വരുമ്പോൾ പ്രശ്നമാണ്. പുണ്യസ്യ ഫലമിച്ഛന്തി പുണ്യം നേച്ഛന്തി മാനവാ ന പാപഫലമിച്ഛന്തി പാപം ചരതി പുരുഷ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നെയും നിങ്ങളെ എടുത്തു നോക്കിയാൽ നമ്മളിൽ ഒരാൾ പോലും പുണ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. പുണ്യം യജ്ഞം മുതലായവ അദൃഷ്ട പുണ്യ ഫലപ്രാപ്തങ്ങളായ കർമ്മങ്ങളാണ്. ദൃഷ്ടഫലമില്ലാത്തതുകൊണ്ട് അല്പമെങ്കിലും ആധുനിക വിവരം നാം നേടിയിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല. ശരിയാണ്, ശരിയാണ്. ഞാൻ നാളെ ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കി, അതിൻ്റെ അകത്ത് ഇതുപോലൊരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ പോലും, ഇവിടെ ഈ വിളക്കെങ്കിലും കത്തിച്ചു, കാരണം ഇവിടെ അത് ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നെടുക്കാം. ഞാനൊരു ആധുനിക രീതിയിൽ പഠിച്ച ഒരാൾ, ഞാൻ ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കിയാൽ, കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്നൊക്കെ പറയാം, കെട്ടിയുണ്ടാക്കിയാൽ ആ എണ്ണ ചിലവാക്കുന്നതിൻ്റെ കണക്ക് ഞാൻ ഓർക്കും. ദൃഷ്ടമായത് എന്തു ഫലം തരുമെന്ന് നോക്കും. സംസ്കൃതിക്കുള്ളിൽ അദൃഷ്ടഫലദായികളായ ഒട്ടേറെ കർമ്മങ്ങളുണ്ട്.
യജ്ഞമൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട കർമ്മങ്ങളാണ്. നമ്മൾ ചെയ്യുമോ? ചോദ്യം മനസ്സിലായില്ല എന്നാ എനിക്ക് തോന്നുന്നു. ചെയ്യുമോ? അദൃഷ്ടഫലദായകങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ, ദൃഷ്ടത്തിൽ ഒരു ഫലവും തരാത്തവ, ദാനത്തിന് ദൃഷ്ടഫലമില്ല. മനസ്സിലായില്ല. അതിഥിയെ പൂജിക്കുന്നതിന് യാതൊരു ദൃഷ്ടഫലവും ഇല്ല. ഞാനൊരു വീട് നടത്തുകയാണ്, ഒരു ഗൃഹസ്ഥനാണ്. ഞാനൊരു ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ സന്യാസിയോ ആണ്. ഞാനൊരു ആശ്രമം നടത്തുക. ഇന്നത്തെ നിലയിൽ ആ ഞാൻ തിഥി അറിയിക്കാതൊരുത്തൻ വീട്ടിലേക്ക് കയറി വന്നാൽ ഇറങ്ങിച്ചെന്ന് എന്തിനാ വന്നത് എന്ന് ചോദിച്ച് വേഗം പറഞ്ഞു വിടുമോ? എനിക്ക് ദൃഷ്ടമായ ഫലം തരാൻ പറ്റിയ രാഷ്ട്രീയ സ്വാധീനമുള്ളൊരു നേതാവ് എന്റെ കുട്ടികൾക്ക് നാളെ ഒരു അഡ്മിഷൻ വാങ്ങേണ്ടി വന്നാൽ അത് നേടിത്തരാവുന്ന കോളേജും സ്കൂളും ഒക്കെ നടത്തുന്ന ഒരാധ്യാത്മിക പുരുഷൻ ഒക്കെയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വിളിച്ചിരുത്തുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു എന്ന് വരും. തിഥി അറിയിക്കാതൊരാൾ കയറി വന്നാൽ അതിനകത്ത് ദൃഷ്ടഫലങ്ങൾ ഒന്നുമില്ല. അദൃഷ്ടഫലങ്ങൾ മാത്രമേ ഉള്ളൂ. ശരിയുണ്ടോ? ശരിയാണോ? ആശ, എന്റെ ആശകൾ പലതും ഭംഗം വരാറുണ്ട്. ഞാൻ ആശിക്കുന്നതെല്ലാം ഒന്നും നടക്കാറില്ല. ആശയ്ക്ക് ഭംഗം വരുന്നത് എന്റെ ജന്മജന്മാന്തരങ്ങളിൽ അതിഥിയെ വർജിച്ചതാണെന്ന് ഞാൻ സമ്മതിക്കുമോ? ശാസ്ത്രം, ശ്രുതി മാതാവ് നമ്മോട് പറയുന്നത് അതിഥിയെ വർജിച്ചാൽ നിന്റെ ആശകൾക്ക് ഭംഗം വരും. നീ ആശിക്കുന്ന കാര്യങ്ങൾ ആശിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നടക്കണം എങ്കിൽ നീ അതിഥി പൂജനമുള്ളവനായിരിക്കണം. സമ്മതമാവുമോ ഇത്? ഞാനില്ലെന്നും പറഞ്ഞില്ല, ഉണ്ടെന്നും പറഞ്ഞില്ല. നമ്മളിരിക്കുന്നവർ ദൃഷ്ടപ്രയോജനങ്ങൾ കാണാത്ത ഈ കാര്യം ചെയ്യുമോ എന്ന് മാത്രമാണ് ചോദിച്ചത്. ചെയ്യാറില്ല. പ്രതീക്ഷയുടെ ഭംഗം, നമ്മൾ ഒട്ടു വളരെ പ്രതീക്ഷിക്കുന്നവരാണ്. ശരിയാണ്. ആശയും പ്രതീക്ഷയും തമ്മിൽ അന്തരമുണ്ട്. രണ്ടും ഒരുപോലെ തോന്നല്ലേ? ആണല്ലേ? അല്ല, ആശ എന്നത് ഇല്ലാത്ത ഒന്നിന്മേലുള്ള ആഗ്രഹമാണ്. പ്രതീക്ഷ എന്നത് ഉള്ള ഒന്നിനെ കാത്തിരിക്കലാണ്. മകനെ പ്രതീക്ഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. മനസ്സിലായി? മകൻ ജീവിച്ചിരിപ്പുണ്ട്, അവൻ വരും. ഇത്ര മണിക്കുള്ള ട്രെയിൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവനെ കൂട്ടാൻ വണ്ടിയെടുത്ത് പ്രതീക്ഷയ്ക്ക് പോവുകയാണ്. കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിച്ച് പോവുകയാണ്. ആശയതല്ല, ഇപ്പോഴില്ല. ഇല്ലാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കുന്നതാണ് ആശ.
രണ്ടു തമ്മിലുള്ള വ്യത്യാസം അല്പം മനസ്സിലായി തീരുന്നു. അതുകൊണ്ട് ആശയും പ്രതീക്ഷയും രണ്ടാണ്. പ്രതീക്ഷിച്ച് പോയി അവിടെ ചെന്നപ്പോഴാണ് ഫ്ലൈറ്റിന് വരികയാണ് സുഹൃത്ത്, ആ ഫ്ലൈറ്റേ തകർന്നുപോയി. പ്രതീക്ഷ നടന്നില്ല. ഇത്രാം തീയതി വന്നോളൂ, ഞാൻ കാണും, അപ്പോൾ നമുക്ക് സംസാരിക്കാം, ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞതാണ്. പ്രതീക്ഷയോടെ വേറെ ആരെയും ഏൽപ്പിക്കാതെയാണ് ഇയാളെ കാണാൻ പോയത്. കാത്തിരിക്കാവുന്നതിൻ്റെ മുഴുവൻ കാത്തിരുന്നു. ദേഷ്യം വന്നു, ഫോൺ വിളിച്ചു, രണ്ട് ചീത്തയും പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചീത്തയൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ആവശ്യം നടന്നില്ല. ശരിയാണ്, പ്രതീക്ഷ നടക്കാതെ വരുമ്പോൾ നമ്മൾ ശാസ്ത്രത്തെ അംഗീകരിച്ച് നമ്മളെ പ്രതീക്ഷിച്ചു വന്ന അതിഥിയെ നാം സ്വീകരിക്കാതെ വിട്ടിട്ടുണ്ടോ എന്ന് അപ്പോഴെങ്കിലും ചിന്തിക്കുമോ? അതല്ല, കള്ളൻ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ചെന്ന് നിന്നിട്ട് പറഞ്ഞ സമയത്ത് വന്നില്ല, നീചനാണ് അയാളെന്ന് കണ്ടുപിടിക്കുമോ? ശരിയല്ല ഉത്തരം. ആ വാക്ക് അയാൾ പാലിക്കാത്തത് അയാളുടെ കുറ്റമല്ല. എനിക്ക് ആവശ്യമുള്ള എന്നെ കാണേണ്ട അയാളെ തടഞ്ഞത് ഞാൻ അതിഥിയെ വർജിച്ചതുകൊണ്ടുള്ള ദേവതയാണ്. അതുകൊണ്ടാണ് അത് അദൃഷ്ടം എന്ന് ഞാൻ പറഞ്ഞത്. ദൃഷ്ടമായ ഒരു നിയമം കൊണ്ടും കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. അയാൾ പുറപ്പെട്ടതാണ്, വണ്ടി മറിഞ്ഞു, പൈസയുമായിട്ടാണ് പുറപ്പെട്ടത്. വണ്ടി എങ്ങനെ മറിഞ്ഞു എന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് ചുഴലിക്കാറ്റ് വന്ന് മറിഞ്ഞു. ആറ് കമ്പാർട്ട്മെൻ്റാണ് ചുഴലിക്കാറ്റെടുത്ത് വെള്ളത്തിലേക്ക് തള്ളിയത്. ആ പെരുമൺ, ഒരു ചുഴലിക്കാറ്റാണ് ഈ എടുത്തന്നെ ഇട്ടതാണ്. അതേലായിരുന്നു നമുക്കുള്ള ആള് പണവുമായിട്ട് വന്നത്. പണം പോട്ടെ, അയാളെ പോലും കിട്ടിയില്ല. വരാമെന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അയാൾ എങ്ങനെ വരും അതിനകത്ത് നേരിട്ട്? വാക്ക് പാലിക്കാൻ പറ്റുമോ? അയാൾ പുറപ്പെട്ടതാണ്, വന്നതാണ്. വഴി വെച്ച് അയാളെ പോക്കറ്റ് അടിച്ചു പോവുകയും അടിച്ച് ബോധം കെടുത്തുകയും ചെയ്ത ആൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അയാൾ നമ്മളുടെ അടുക്കലെത്തി ആ പണം നമുക്ക് തന്ന് സഹായിക്കുന്നത് വരെ അയാളെയും നമ്മളെയും നിയന്ത്രിക്കുന്ന ഒരു അദൃഷ്ടമുണ്ട്. അത് നമ്മൾ ആധുനികർ അംഗീകരിക്കുമോ എന്നാണ് ചോദ്യം. നമ്മൾ അംഗീകരിച്ചില്ല എന്ന് വെച്ച് ഇല്ലാതാകുമോ എന്നാണ് അടുത്ത ചോദ്യം. ഈ ലോകത്തിലെ സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ അംഗീകാരവും നമ്മുടെ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിലേ സത്യമാവുകയുള്ളൂ എന്ന് അത്ര വലിയ നിർബന്ധമുണ്ടോ? നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ഇതൊക്കെ സുരക്ഷിതമായി നമുക്ക് ശാന്തമാക്കാൻ കഴിയുമോ? ഇത്ര ഒട്ടു വളരെ ചോദ്യങ്ങൾ ഇതിനകത്തു നിന്നുണ്ട്. മനസ്സിലാവുമോ?
ഉണ്ട്. അപ്പൊ അദൃഷ്ടം എന്നതിൽ യജ്ഞങ്ങളുണ്ട്, ദാനാദികളുണ്ട്, ആദിത്യ സൽക്കാരങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. തിഥി അറിയിക്കാതെ വരുന്നവനെ പൂജിക്കുമ്പോൾ അദൃഷ്ടമാണ്. അദൃഷ്ടത്തിലാണ് ആശയുടെ വിനാശം വരുന്നത്, പ്രതീക്ഷയുടെ വിനാശം വരുന്നത്, സംഗതത്തിൻ്റെയും വിനാശം വരുന്നത്. ചിത്രകേതുവാണെന്ന് തോന്നുന്നു രാജാവ്. നല്ലൊരു ചക്രവർത്തിയാണ്, ഉത്തമനാണ്. എന്തു ചെയ്യാം, മക്കളില്ല. ഒരു വിവാഹം കഴിച്ച് കുട്ടിയില്ലാത്തതുകൊണ്ട് രാജ്യം അന്യാധീനപ്പെടാതിരിക്കാൻ ഒരു വിവാഹം കൂടെ കഴിച്ചു. രണ്ടു ഭാര്യമാരും കൂടെ ഒരു പിടി സൽക്കർമ്മങ്ങൾ നടത്തി. ഒടുവിൽ ഒരു ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു. തങ്കം പോലൊരു കുഞ്ഞ്. തൊട്ടിലാട്ടുന്നു, ബഹളമയം, ആ കൊട്ടാരം അങ്ങനെ ആഘോഷത്തിമിർപ്പിലാണ്. ഒരു ഭാര്യയിൽ കുഞ്ഞുണ്ടായും മറ്റേ ഭാര്യ വിചാരിച്ചു, ഇനി രാജാവ് നമ്മുടെ അന്തപുരത്തിലേക്ക് വരവുണ്ടാവില്ല, ഇനി അവളുടെ അടുക്കലായിരിക്കും സ്ഥിരതാമസം. അത് ശരിയല്ല. അല്പം വിഷം കലർത്തി കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞു മരിച്ചു. ഏത് തെറ്റുകൊണ്ടാണ് കുഞ്ഞിന്റെ വൃത്തി ഉണ്ടായത്? ആ കുഞ്ഞിനെ മറന്ന് രാജാവിനെ ഓർത്ത് രാജാവിന് വേണ്ടി ദാഹിച്ച് സ്നേഹം പ്രതി കുഞ്ഞിന് വിഷം കൊടുക്കുകയാണ് ചെയ്തത്. കുഞ്ഞിന് വിഷം കൊടുത്തത് ദ്വേഷം കൊണ്ടല്ല, രാജാവിനോടുള്ള പ്രേമം കൊണ്ടാണ്. മനസ്സിലാകുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു അദൃഷ്ടമുണ്ട്. രാജാവ് എവിടെയോ ആദിത്യ വർജനം ചെയ്തിട്ടുണ്ട്, അതിഥിയെ സൽക്കരിച്ചിട്ടില്ല. അതും അതുപോലെ ഒത്തുചേർന്നു വന്നതാണ്. പാപങ്ങളുടെ കൂട്ടായ്മകൾ ഒത്തുവരുമ്പോഴാണ് സമഷ്ടിയിൽ അവർ ചേർന്ന് പാപങ്ങൾ കളിക്കുക. ഞാൻ ഭൂമിയിലേക്ക് വരുന്നു എന്ന് എൻ്റെ പൂർവജന്മങ്ങൾ നിശ്ചയിക്കുമ്പോൾ തന്നെ എൻ്റെ പാപങ്ങൾക്ക് കൂട്ടുചേരാനുള്ളവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ നിന്ന് അതേ സമയത്ത് പുറപ്പെടുന്നുണ്ട്. ഒന്നിനെയും ഒഴിവാക്കാൻ പറ്റില്ല. കൂടെ പുണ്യശ്ലോകന്മാരായ ഗോപീഗോപന്മാരൊക്കെ അവതരിപ്പിച്ചതുപോലെ തന്നെ കംസാദികളും അവതരിച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് വരിക. സത്യാനൃതേ മിഥുനീകൃത്യ, സത്യവും അനൃതവും മിഥുനീകരിച്ചേ പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരുമിച്ച് വന്നോളൂ, അതാണ് അതിന്റെ ഉത്തരം. അത് അത്രയും മതി എന്ന് വിചാരിക്കുന്നു. അപ്പോ അദൃഷ്ടത്തിന്റെ ഫലമായി ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃത്തം, നല്ല വാക്കു പറയണം എന്നാഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ശ്രമിച്ചാ പറയാൻ പറ്റുമോ? ചിലര് സംസാരിച്ചാൽ തൂക്കവും തുടവുമുള്ള വാക്കേ വരുള്ളൂ. പഠിച്ചിട്ടാണോ? അല്ല, സൂനൃത്തം
അതിഥി സൽക്കാരത്തിന്റെ ഫലമാണ്. ജന്മ ജന്മാന്തരങ്ങൾ അതിഥിയെ പൂജിച്ചിട്ടുണ്ടെങ്കിൽ തിഥിയറിയാതെ വരുന്ന അവൻ തൃപ്തനാകുമ്പോൾ കാലമറിയാതെ നമ്മളിൽ വരേണ്ട വാക്കുകൾ പരയിൽ നിന്ന് നെയ്തു വരികയാണ്. ഇത് വാക്കുകൾ നെയ്തു വരാൻ പഠിച്ചാൽ പോരാ. എത്ര പഠിച്ചാലും ഇന്നിടത്തിന്നത് ചേരണമെന്ന് കൃത്യതയുള്ള വാക്ക്, അതാണ് തൂക്കവും തുടവുമുള്ള വാക്ക്. അതവിടുന്ന് പറിച്ചാൽ അതിൻ്റെ സ്വഭാവം മാറും. അത്ര നല്ല വാക്കുകൾ അബോധത്തിലാണ് നെയ്തു വരുന്നത്. ആലോചിക്കും ആലോചിക്കും തോറും ആശയ ഗാംഭീര്യം വരുന്ന വാക്കുകൾ കവികൾക്ക് വരും ചിലപ്പോൾ. അതെങ്ങനെയാണ് വരുന്നത്? അതിങ്ങനെ ഉണ്ടാകുന്നതാണ്. സൂനൃത്തം, നമ്മൾ പ്രാർത്ഥിക്കും നല്ല വാക്കൊതുവാൻ ത്രാണിയുണ്ടാകണം. നല്ല വാക്ക് ഈ ജന്മത്തിൽ കിട്ടിയില്ല, അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടണമെങ്കിൽ അതിഥിയെ പൂജിക്കണം. അദൃഷ്ടത്തിൽ നിന്ന് അന്തർലീനമാണത്. അല്ലാതെ പുറത്തുനിന്ന് അതിങ്ങി വന്നു ചേരുന്നതല്ല. ആശ, പ്രതീക്ഷ, സംഗതം, സൂനൃതാംശ, ഇഷ്ടം, യജ്ഞങ്ങൾ, പൂർത്തം, സാമൂഹ്യ സേവനങ്ങൾ, പുത്രൻ, പശു, ഇതൊക്കെ നഷ്ടമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി പറഞ്ഞിരിക്കുന്നതാ. ശ്രുതിയുടെ വാക്കിന് അപ്പുറമില്ല. ജിജ്ഞാസയുള്ളവർക്ക്, ധർമ്മജിജ്ഞാസയുള്ളവർക്ക് പ്രമാണം പരമം ശ്രുതിയാണ്. അതിലാ ഇത് പറയുന്നത്. വന്ന് ചേർന്നത് അതാണ് പുത്രന്റെ കാര്യത്തിൽ പറഞ്ഞത്. ആശ, പ്രതീക്ഷ, സംഗതം, ആ സംഗതത്തിന് ഉദാഹരണമാണ് പറഞ്ഞത്. കിട്ടിയ പുത്രനാണ് നഷ്ടപ്പെട്ടത്. ഒന്ന് കിട്ടിയതുകൊണ്ടൊന്നും തീരുമാനിക്കണ്ട, കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കരിക്കണ്ട. കിട്ടിയതും എടുത്തുകൊണ്ട് പോവാം. മത്തായി മീൻ പിടിക്കാൻ പോകുന്ന പോലെ അത് ചോദ്യം വന്നോണ്ടാണ് കുറച്ചുള്ളിൽ ലഘുവായി പറഞ്ഞേക്കാം. മത്തായി പറഞ്ഞു, എന്റെ ഗേറീസ് പുണ്യാളാ, ഇത്ര മണിക്കൂറായി മത്തായി ഇരുന്ന് ഈ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിടുന്നു. ആദ്യം കിട്ടുന്ന മീൻ ഗിയോറീസ് പുണ്യാളുണ്ട്. ചൂണ്ടയും കിട്ടു, ഒരു ബ്രാല് വെട്ടി വിഴുങ്ങി ഇരയെ ചൂണ്ടയെ കൊരുത്തു കരയ്ക്കെടുത്തു. അപ്പൊ ഇതിന്റെ വലിപ്പമൊക്കെ കൂടെ കണ്ട് ചെളിളെ പിടിച്ചുകൊണ്ട് ചൂണ്ട ഊരുന്നതിന് മുമ്പ് മത്തായി ഓർത്തു വായിൽ വെള്ളമൂടിയിട്ട്, എന്റെ ഗീവറീസ് പുണ്യാള, ഇത്രയും വലിയ മത്തി പുണ്യാളൻ എന്തിനാ? ഇത് മത്തായി കൊണ്ടു, അടുത്തത് പുണ്യാളച്ചന് തന്നേക്കാം. എന്നാ പുണ്യാളച്ചൻ ആദ്യം കിട്ടുന്ന ഒരു ചെറുത് പോരായിരുന്നു, ഇത്രയും വലുതിന് ഈ കടലിലേ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ചൂണ്ടയൊക്കെ പതുക്കെ ഊരി ചെകിളക്കിടയിൽ കൈയുണ്ട്. ഇതുവരെ മത്തായിയെ പറ്റി ഒരു മീനും പോയിട്ടില്ല. മത്തായി ആ ചൂണ്ട ഇങ്ങോട്ട് ഊരി എടുക്കലും ഒന്ന് പിടയ്ക്കലും ചൂണ്ട മത്തായിയുടെ കയ്യെ കോർക്കലും മീൻ പിടച്ച് താഴോട്ട് വീഴലും വെള്ളത്തിലോട്ട് വീഴലും ഒരൊറ്റ ഉള്ളിയിട്ട് പോകലുമാണ്. അപ്പൊ മത്തായി പറഞ്ഞൊരു വാചകമുണ്ട്, ആർക്ക് പോയി പുണ്യാളച്ചന്?
ഇതാണ് സംഗതം പോകുന്ന പോക്ക്. ഇപ്പൊ മനസ്സിലായ കാര്യം, പുരാണകഥ പറഞ്ഞപ്പോ മനസ്സിലായില്ല. ചെറു പുരാണത്തിലുണ്ട് ഇതിനെല്ലാം കഥ, പുരാണകഥയാണ് കറക്റ്റ്. അപ്പോ അദൃഷ്ടം എന്ന രീതിയിൽ ഒട്ടു വളരെ അദൃഷ്ടഫലദായികളായ കർമ്മങ്ങളുണ്ട്, അതിലൊന്നുപോലും നമുക്ക് വിശ്വാസമില്ല. റൈറ്റ്? ദൃഷ്ടാദൃഷ്ടഫലദായികളായ കർമ്മങ്ങളുണ്ട്, ദൃഷ്ടഫലദായികളായ കർമ്മങ്ങളുമുണ്ട്. വൈകുന്നേരമായി പണിയൊക്കെ കഴിഞ്ഞു, അച്ഛൻ്റെയോ അമ്മയുടെയോ അടുക്ക പോയി കാലെടുത്ത് മടിയിൽ വെച്ച് തലോടി, തലോടിയിട്ടുണ്ടോ? തലോടിയിട്ടുണ്ടോ? തലോടിയോന്ന് ചോദിച്ചാൽ തലോടിയിട്ടുണ്ടെന്ന് പറയാൻ വയ്യെന്ന് പറയാൻ മടിയുണ്ട് സ്വാമി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി വർത്തമാനം പറയും. അതിനൊക്കെ നല്ലത് തലോടിയിട്ടില്ലെന്നങ്ങ് പറയല്ലേ. മറ്റത് ഇപ്പൊ ഈ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് തലയോടണം എന്നുള്ള ആഗ്രഹവും തലോടിയിട്ടില്ലെന്ന തോന്നലും ഒക്കെ കൂടെ സമ്മിശ്രമായിട്ട് ഒരുമാതിരി മനോരമ പത്രത്തിൽ അടിച്ചു വരുന്നത് പോലെ തലോടിയിട്ടില്ലെന്ന് പറയാൻ വയ്യെന്ന് പറയാൻ അല്ലേ വളച്ചു കൂട്ടുകയാണ് പത്രഭാഷ. അതുണ്ട്, പച്ചന്റെ കാലെടുത്ത് മടിയിൽ വെച്ച് തലോടുകയാണ്, അതിന് ദൃഷ്ടഫലമുണ്ട് അദൃഷ്ടഫലവുമുണ്ട്. എന്താണ് ദൃഷ്ടഫലം? ഇവൻ തന്റെ സംസ്കൃതിയെ രക്ഷിക്കുമെന്ന് അച്ഛന്റെ ജാഗ്രതന് തോന്നും, അതുകൊണ്ട് സ്വത്തും കാര്യങ്ങളുമൊക്കെ ഇവനെ ഏൽപ്പിക്കും. അത് ദൃഷ്ടമാണ്, ബോധ്യമുള്ളതാണ്. ആരെയും മണിയടിച്ചിട്ടൊന്നും എനിക്ക് വേണ്ട, ധാർമ്മികമായി കിട്ടുന്നതൊക്കെ കിട്ടിയാൽ മതി. അഹങ്കാരിയായ ചിലർ പറയും, കേട്ടിട്ടില്ല, വിനയമുണ്ടായിട്ട് എനിക്ക് വേണ്ട എന്നാണ് അപ്പർത്ഥം പറഞ്ഞതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ധർമ്മമുള്ളതൊന്നും എനിക്ക് വേണ്ട, അധർമ്മം മതി എന്നാണ്. അതിന് തെറ്റായി നൽകിയൊരു പദമാണ് ധർമ്മമുണ്ടെങ്കിൽ മതി എന്ന് പറഞ്ഞത്. ധർമ്മത്തിന്റെ ആധാരശില വിനയമാണ്. വിനയം എനിക്ക് ഇഷ്ടമല്ലെന്നും അഹങ്കാരമാണ് എനിക്ക് ഇഷ്ടമെന്നും ആ അഹങ്കാരം ധർമ്മമാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് മതി, അല്ലെങ്കിൽ നിന്റെ പുല്ലും വൈക്കോലും ഒന്നും വേണ്ടട എന്നാണ് അതിൻ്റെ അർത്ഥം. പറയുമ്പോൾ സൂക്ഷിക്കണം, വിവരമുണ്ടെങ്കിൽ ആലോചിക്കണം. മനസ്സിലായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് അത്ര പിടികിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ നിങ്ങൾ പറയാറ്? അവള് മണിയടിക്കാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, കൊടുത്തോട്ടെ, എനിക്കിങ്ങനെയൊന്നും നിന്ന് തഞ്ചം നോക്കി പറയാനും മണിയടിക്കാനും അന്നേരം വന്ന് കാലേ വീഴാനും ഒന്നും എന്നെ കിട്ടുകയല്ല അല്ലേ പറയാറ്? എങ്കിലും പൊതുവെ ഇങ്ങനെ പറയുന്നവരല്ലേ, എന്നിട്ട് അതൊരു തരം തന്റെ ഇടമാണെന്ന് ദുരഭിമാനം നടിക്കുന്നവരല്ലേ. അതിനിയുള്ള കാര്യമാണ് അല്ല, പ്രസക്തിയുണ്ട്, വളരെ പ്രസക്തിയുണ്ട്, പക്ഷേ എങ്കിലും അത് ഇനിയുള്ള കാര്യമാണല്ലോ.
ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ പറയും, പറയല്ലേ? അതൊരു അന്തസ്സാണ്, അതൊരു അഭിമാനമാണ്, ശരിയല്ലേ? എന്നെ ഇതിനൊന്നും കിട്ടുകയില്ല. വിനാശത്തിനുള്ള മിടുക്കാണ് അത്, വിനാശത്തിനുള്ള മിടുക്കാണ്. അതിനെ പ്രശംസിക്കുന്നതിലൂടെ നിങ്ങളുടെ പുണ്യം ഇറങ്ങിപ്പോവും. അതുത്തമമാണെന്ന് വിചാരിക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കളുടെ കാര്യമായാലും പരിചയക്കാരുടെ കാര്യമായാലും കഥാപാത്രങ്ങളെ വെച്ച് നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിലും അത് ലോകവിനാശത്തിന് കാരണമായിത്തീരും. ഇന്ന് ലോകത്ത് കാണുന്ന വിനാശങ്ങളെല്ലാം ഒരു കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. ഇന്നത് മുമ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളുമായി ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്ന അഹന്തയുടെയും മമതയുടെയും ലോകങ്ങളെല്ലാം നിങ്ങൾ ധർമ്മത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചവയാണ് അല്ലേ? അല്ലേ? തീർച്ചയായും. എത്ര വയസ്സുണ്ട്? 26. വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്? ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ബന്ധുക്കളും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ഒരുമാതിരി കൂട്ടുകുടുംബമായിരുന്നു. അമ്മയുടെ കഷ്ടപ്പാടിൽ വേദനിച്ചിട്ടുണ്ടോ? എങ്കിലും അമ്മയുടെ കഷ്ടം വന്ന് പൊക്കോട്ടെ, അത് പൊക്കോട്ടെ, അതിനെ ഓടിക്കാൻ പോകണ്ട, അത് അതിന്റെ വഴിക്ക് പൊക്കോളൂ. ഏതോ ഒരു പരിചയം കൊണ്ടുവന്നതല്ലേ. ചിലപ്പോൾ അത് പറയുന്നുണ്ടാവും, ഇതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിൽ അമ്മയാണ് പണിയൊക്കെ എടുക്കുന്നത് കാഴ്ചയിൽ. പട്ടിണിയിലും അമ്മയാണ് മുമ്പിൽ, മക്കളുടെയും നാട്ടുകാരുടെയും മുമ്പിൽ പട്ടിണി കിടക്കുന്നത് അമ്മയാണ്. ഒരിക്കലും അച്ഛൻ താൻ പട്ടിണി കിടന്നിട്ടുണ്ടെന്ന് അറിയിക്കാറില്ല. ഒരിക്കലും അച്ഛന് സ്നേഹമുള്ളൊരു ഹൃദയമുണ്ടെന്ന് അച്ഛൻ അറിയിക്കാറില്ല. അമ്മയ്ക്കതൊരു അങ്ങനെ ഒരു ഹൃദയമുണ്ടെന്ന് അച്ഛൻ ബോധ്യപ്പെടുത്തി തരാൻ ശ്രമിക്കാറുണ്ട്. കാരണം തലേ ദിവസം നിങ്ങളെ തല്ലാൻ പിടിക്കേണ്ടതിൻ്റെ കാര്യം മുഴുവൻ അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞിട്ട് അതൊന്നും അമ്മ പറഞ്ഞതല്ല എന്ന നാട്യത്തിൽ തൻ്റെ സിദ്ധി കൊണ്ടെന്നോണം നിങ്ങളെ വിളിച്ചു വരുത്തി അടിക്കാൻ പിടിക്കുമ്പോൾ തലേ ദിവസം നിങ്ങളെ തല്ലാൻ പറഞ്ഞുകൊടുത്ത അമ്മ തന്നെ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിച്ച് രണ്ടടി പുറത്തു വാങ്ങിക്കാറുണ്ട്. ശരിയല്ല. അമ്മയുടെ ദൃഷ്ടിയിൽ അതിനേക്കാൾ വലിയ സ്നേഹമില്ല. അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹം സ്വപ്നമായിരുന്നു, ജാഗ്രതയായിരുന്നില്ല. നിങ്ങൾ ഇന്ന് വിവാഹം കഴിച്ചവരുടെ സ്നേഹം ജാഗ്രതാണ്, സ്വപ്നമില്ല. അതുകൊണ്ട് അത് തുടരെ തുടരെ ഡൈവോഴ്സിലെത്തും, മറ്റതൊരിക്കലും എത്തില്ല. ശരിയുണ്ടോ? അന്ന് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഉള്ള ഒരു വേദനയും ഉണ്ടാകാത്ത ഭാര്യയും മകളെയും ഒക്കെ സ്ത്രീയിൽ ചേർത്തു വെച്ച് സങ്കല്പിച്ച സാഹിത്യവും കലയും വിശ്വാസവും ചിന്തയുമാണ് നിങ്ങൾ പുലർത്തിയത്.
നിങ്ങളുടെ തലമുറ പാടിയത് മുഴുവൻ സ്ത്രീയുടെ വേദനയെക്കുറിച്ചാണ്. നിങ്ങൾ പെമ്മക്കളെ വളർത്തിക്കൊണ്ടുവന്നത് വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അമ്മ വേദനിക്കുന്നത് കണ്ട പക നിങ്ങളുടെ ആൺകുട്ടികളെ വേദനിപ്പിച്ച് വളർത്താനാണ് നിങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ പരിണതിയാണ് ഈ ലോകം ഇന്ന് കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടതാണ്. നിങ്ങൾ അന്ന് ആഗ്രഹിച്ചതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നത്. സഹിക്കാൻ വയ്യ എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണെന്ന് മറന്നുപോകരുത്. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നാളത്തെ സമഷ്ടിയുടെ തീരുമാനം. മതനേതാക്കന്മാരും ജാതി നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ആക്ടിവിസ്റ്റുകളും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒത്തുചേർന്ന് ഒത്തുപിടിച്ചെത്തിച്ചതായി പ്രപഞ്ചത്തെ ഇവിടെ കൊണ്ടുവന്ന് തള്ളിവെച്ചിട്ട് നിങ്ങൾ അത്ര വേഗം രക്ഷപ്പെടുകയൊന്നും ചെയ്യണ്ട. ഇത് നിങ്ങൾ ആഗ്രഹിച്ചതാണ്. എങ്ങനെ തോന്നുന്നു? സങ്കല്പം, കാമം, കർമ്മം എന്നാണ് പ്രപഞ്ചത്തിന്റെ നിയമം. എങ്ങനെ തോന്നുന്നു? കുറച്ച് ശരിയുണ്ടോ എന്നൊരു ശങ്കയായോ? കുറച്ച് ശരിയുണ്ടോ ഇതിലെന്നൊരു ശങ്ക? ചെറിയ വിസ്മയം. അത്രേ മതി, അത്രേ ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതാണ് ഇവിടെ മറിച്ച് ശ്രുതിക്കനുസരിച്ച് ജീവിക്കുമ്പോ ദൃഷ്ടം, അദൃഷ്ടം, ദൃഷ്ടാദൃഷ്ടം, ദൃഷ്ടാദൃഷ്ട കർമ്മങ്ങളാണ് അച്ഛന്റെ കാൽപാദം തലോടുമ്പോഴൊക്കെ കിട്ടുന്നത്. മനസ്സിലായില്ല? അതിൽ ദൃഷ്ടമാണ് കിട്ടുന്ന വസ്തുക്കളൊക്കെ. അത് ധാർമ്മികമാണ്, വിനയമുള്ളവൻ, സൗശീല്യമുള്ളവൻ, പ്രായത്തെ ബഹുമാനിക്കുന്നവൻ, പാരമ്പര്യത്തെ കൊണ്ടുപോകുന്നവൻ. ദൃഷ്ടവും അദൃഷ്ടവും കലർന്ന ഒന്നാണ് അവൻ്റെ കോശത്തിന് സംഭവിക്കുന്നത്. അച്ഛൻ്റെ കാല് തലോടിയാൽ ആരോഗ്യം ഉണ്ടാവും. നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ തലോടാത്തത് അല്ലേ? 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 പഴയ പോലെ, പഴയ കാലം പോലെ അല്ലല്ലോ സ്വാമി. തിരക്ക് കൂടുതലാണ്, ഒരുപാട് പണി, നേരെ ഇല്ല. അതുകൊണ്ട് വീട്ടിലിരുന്ന് അച്ഛൻ്റെ കാലും മടി വെച്ച് തലോടാനൊന്നും സമയമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ തലോടണ്ടെന്നൊന്നും വിചാരിച്ചല്ല. മുതിർന്നു കഴിഞ്ഞപ്പോഴേക്ക് സമയമില്ലാതെ പോയി. കാലുവേദന വരാറുണ്ടോ? കൈവേദന വരാറുണ്ടോ? തലവേദന വരാറുണ്ടോ? ഉണ്ട്. എവിടെയാ വീട്? രണ്ടുമൂന്ന് വീടിന് പടിഞ്ഞാറ് വശം. ഇവിടെ ഈ മരുന്നും കാര്യമൊക്കെ വരുന്നതിന് മുമ്പ് ഇത് വന്നാൽ എവിടെ പോകും? അത് എത്ര ദൂരം വരെ പോവും? തിരുവനന്തപുരം വരെയൊക്കെ പോവും. തിരുവനന്തപുരം വരെ ഒരു കാലുവേദനയ്ക്ക് മരുന്ന് മേടിക്കാൻ പോവാൻ വരെ സമയമുണ്ട്. അച്ഛൻ്റെ കാല് തലോടാൻ സമയമില്ല. അത് വളരെ കൂടുതലാണ്. ഈ മരുന്ന് മേടിക്കാൻ പോകേണ്ടി വരികയില്ലായിരുന്നു തലോടിയിരുന്നെങ്കിൽ അച്ഛൻ്റെ കോശങ്ങളുടെ തുടർച്ചയായി കോശം അച്ഛൻ്റെ കാല് തലോടുമ്പോൾ
തൃപ്തമാവുകയും വിശ്രമിക്കുകയും അച്ഛൻ്റെ കാലിൽ വിശ്രമിച്ച് മകൻ്റെ കാലിൽ വിശ്രമിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന സാർവലൗകികമായൊരു വൈദ്യശാസ്ത്രമുണ്ട്. സൂക്ഷിക്കുന്നത് നന്നാണെന്ന് പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം, അത് വിശദീകരിക്കണ്ട. സൂക്ഷിക്കുന്നത് നന്നാണെന്ന് പറഞ്ഞ ആ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഒരച്ഛനും ക്യാൻസർ വരില്ല, ഒരമ്മയ്ക്കും ക്യാൻസർ വരില്ല. അത് വന്നു എന്ന് കണ്ടറിഞ്ഞ് പരിചരിക്കാൻ നിൽക്കുന്ന മക്കൾക്കാണ് ക്യാൻസർ എന്ന് ഓർത്താൽ മതി. ആ ചാപ്റ്റർ നമുക്കവിടെ വിടാം. അത് വിശദീകരിച്ചാൽ പഠിക്കാൻ മാത്രം സൂക്ഷ്മബുദ്ധിയും സൂക്ഷ്മദർശനവും നിങ്ങൾക്കായിട്ടില്ല. പിന്നെ ഒരിക്കൽ നമുക്ക് ആ സബ്ജക്റ്റ് ആവാം. ഇപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് അത്രയും സൂക്ഷ്മമായി പോകണ്ട. പക്ഷേ ബോധമുള്ളവർക്ക് മനസ്സിലാകാനുള്ളത് ഞാനതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ബോധമുണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചാൽ മതി. എൻ്റെ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു കോശം വിശ്രമം ആവശ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുകയും അതിനെ ഞാൻ സാന്ത്വനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ വരാനിരിക്കുന്ന ദിനരാത്രങ്ങളിലെ കോശങ്ങളെ മുഴുവൻ ഞാൻ സാന്ത്വനിപ്പിക്കുന്നു. കാരണം അച്ഛൻ്റെ യൗവനത്തിലെ കോശതൃപ്തിയിൽ നിന്ന് സംഭവിച്ചതാണ് ഞാൻ. എൻ്റെ മൂലം ആ ശരീരമാണ്. മൂലത്തെ സുബദ്ധമാക്കി വയ്ക്കുമ്പോൾ അംശം സുബദ്ധമാകുന്നു. ഒടുവില്ല, സുദൃഢമാക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ അംശം സുദൃഢമാകുന്നു. ഒരു മാവിനാവശ്യമായ വളവും വെള്ളവും നൽകുമ്പോൾ അതിൻ്റെ കൊമ്പുകൾക്ക് ബലമുണ്ടാകുന്നു. മനസ്സിലായില്ല? അതിലെ മാങ്ങ സ്വാദേറിയതാകുന്നു. അത് ദൃഷ്ട അദൃഷ്ട ഫലമാണ്. ഇപ്പോൾ അത് നിങ്ങൾക്ക് ദൃഷ്ടമാണ്. ഞാൻ പറഞ്ഞപ്പോൾ, ഞാൻ പറയുന്നതിന് തൊട്ടു മുമ്പ് വരെ ആ തലോടലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം ദൃഷ്ടമല്ല. അതുകൊണ്ട് അത് ദൃഷ്ട അദൃഷ്ടമാണ്. ദൃഷ്ടത്തിൽ അദൃഷ്ടവും അദൃഷ്ടത്തിൽ ദൃഷ്ടവും കലർന്നു നിൽക്കുക. ഒടുവോ ഒടുവോ ഈശാവാസ്യം വേണ്ടെന്ന് വെച്ചത് നഷ്ടമായോ ആവോ? നിങ്ങളുടെ വിദ്യാഭ്യാസം അനുസരിച്ച് ശാസ്ത്രമാണ് നിങ്ങളെ ജനിപ്പിച്ചത്, അച്ഛനമ്മമാരല്ല. അതിൻ്റെ അംശമല്ല. നിങ്ങൾ കേട്ടു വളർന്നത് വേദാന്തമാണ്, അദ്വൈതമാണ്. അച്ഛനും അമ്മയും ഒന്നുമില്ല. എല്ലാം തുല്യവും സമവുമാണ്. സമവർത്തനമാണ് നിങ്ങളുടെ ആധാരശില. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന് ഗീത പറയും. യസ്യ സർവേ സമാരംഭ കാമസങ്കൽപ്പവർജിത ജ്ഞാനാഗ്നിദഗ്ധ കർമാണി തമാഹു പണ്ഡിതം ബുധ എന്നും പണ്ഡിതലക്ഷണം ഗീത പറയും. മനസ്സിലായില്ല? മനസ്സിലായില്ല? ഒന്നുകൂടെ പറയും. ഏതാ? ഒന്നുകൂടെ പറയും. പണ്ഡിതന്റെ ലക്ഷണം, പണ്ഡിതന്റെ ലക്ഷണം വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിരി ശുനിജൈവ ശുഭാഗേജ പണ്ഡിത സമദർശിന. മൂന്നെണ്ണം സംയോജിപ്പിക്കണം. അവസരം അനുസരിച്ച് ഏതെങ്കിലും തട്ടിക്കയറ്റി പറഞ്ഞാൽ പോരാ. മൂന്ന് പണ്ഡിത ലക്ഷണങ്ങൾ ഭഗവത്ഗീതാകാരനായ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്. സംയോജിപ്പിക്കാതെ മനസ്സിലാക്കിയാൽ
ഭേദം ലൗകികമായുള്ളിടത്ത് തിരിച്ചറിയാതെ അതിനെയെല്ലാം സമമാക്കാനുള്ള ശ്രമം നടത്തുന്നു. അംശാംശികൾ തമ്മിലുള്ള ഭാവതലങ്ങൾ തിരിച്ചറിയാതെ പോകും. അനവസ്ഥിതത്വം വരും ജീവിതത്തിന്. അവസ്ഥിതത്വം നഷ്ടപ്പെടും. ഒന്ന് അതായിരിക്കുക എന്ന് പറയുന്നത് മനസ്സിലായി, അത് അതല്ലാതായിത്തീരും. ഇരിക്കേണ്ടിടത്തിരിക്കാതെ വരും. എൻ്റെ അച്ഛൻ്റെ കാല് തലോടുമ്പോൾ എൻ്റെ രോഗങ്ങളാണ് ഭാവിയിലേക്ക് പോകുന്നത്, അച്ഛൻ്റെ അല്ല. എൻ്റെ അമ്മയുടെ ദേഹത്ത് കുഴമ്പ് തേപ്പിക്കുമ്പോൾ അമ്മയ്ക്കല്ല ആരോഗ്യം ഉണ്ടാകുന്നത്, എനിക്കാണ് ആരോഗ്യം ഉണ്ടാകുന്നത്. പറമ്പിൽ കിടക്കുന്ന ഒരു മാമ്പഴം കിട്ടുമ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ട് വെച്ചു കൊടുത്തത് അമ്പലത്തിൽ കൊണ്ടുപോകാനോ അമ്മൂമ്മയ്ക്ക് തിന്നാനോ അമ്മൂമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനോ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ മാമ്പഴം എൻ്റെ ശരീരത്തിലാണ് ദഹിക്കുന്നത്, മാങ്ങയില്ലാതെ. അതിൻ്റെ ഓരോ അംശവും അമ്മൂമ്മയുടെ ശരീരത്തിൽ കയറിപ്പോകുമ്പോഴെല്ലാം അതിൻ്റെ പോഷകമൂല്യം എൻ്റെ ശരീരത്തിലേക്കാണ് വന്നിരുന്നത്. ശരി പോലെ അല്പമെങ്കിലും അദൃഷ്ടവും ദൃഷ്ടവും കലർന്നത്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അത് ദൃഷ്ടമായി, മനസ്സിലായില്ല. അദൃഷ്ടത്തിനകത്തൊളിഞ്ഞിരിക്കുന്ന ദൃഷ്ടമായും ദൃഷ്ടത്തിനകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അദൃഷ്ടമായും കുറേ അധികം കർമ്മങ്ങളുണ്ട്. ദൃഷ്ടവും അദൃഷ്ടവും കലർന്നു വരുന്ന കർമ്മങ്ങളുണ്ട്. കലർന്നു വരവിലെ ദൃഷ്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്വത്ത് കിട്ടുന്നത്, മനസ്സിലായില്ല. ദൃഷ്ടാദൃഷ്ടങ്ങൾ ദൃഷ്ടത്തിൽ അദൃഷ്ടവും അദൃഷ്ടത്തിൽ ദൃഷ്ടവും വരുന്നതാണ് കോശവൃദ്ധിയിൽ പറഞ്ഞത്. അല്ല, അതും ഞാനും ഒരേ വസ്തുവായതുകൊണ്ട് സമാനതയിൽ എന്നിലേക്ക് പടരുന്നതാ പറഞ്ഞത്, മനസ്സിലായില്ല. ഇനിയാണ് അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം എനിക്കൊരനുഗ്രഹമായിത്തീരുന്ന അദൃഷ്ടം, മനസ്സിലായില്ല. ഞാൻ പോകുന്ന വഴിയിലെല്ലാം കാവലാളായി എന്നെ രക്ഷിക്കുന്ന പിതാവ്, ഇത്രയും കലർന്നതായി സാധനം, മനസ്സിലായില്ല. ഒന്നല്ല രണ്ടല്ല ഒരുപാട് പറഞ്ഞു. കർമ്മത്തിന് ഇങ്ങനെയെല്ലാം ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ തലങ്ങളുണ്ട്. അപ്പോ ദൃഷ്ടകർമ്മങ്ങൾ, അദൃഷ്ടകർമ്മങ്ങൾ, ദൃഷ്ടാദൃഷ്ടകർമ്മങ്ങൾ ആധുനിക ലോകത്തിന് മുമ്പിൽ ദൃഷ്ടകർമ്മങ്ങൾക്ക് മാത്രമേ പ്രസക്തിയുള്ളൂ നിങ്ങളുടെ MBA-യിൽ. ശരിയാണോ? ശരിയാണോ? അവയാണെങ്കിൽ ഒരു പരിമിത ലോകത്ത് മാത്രമേ കാണുന്നുള്ളൂ. ലോകത്ത് കർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവങ്ങളായിരിക്കുന്ന പ്രപഞ്ചസത്തകൾ മുഴുവൻ നിലകൊള്ളുന്നത് അദൃഷ്ടത്തിലും ദൃഷ്ടാദൃഷ്ടത്തിലുമാണ്. ദൃഷ്ടത്തിൽ അല്പം മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തെ ജാഗ്രത്വം സ്വപ്നവും സുഷുപ്തിയും അടങ്ങുന്ന ആ ജീവിതത്തെ അതിൻ്റെ തുരീയഭാവത്തെ അതിൻ്റെ പരയെ അനാവരണം ചെയ്യാനൊരുങ്ങുമ്പോൾ ഈ കാളകൂടമെല്ലാം പുറത്തുചാടും.
ജീവിതത്തെ മധിക്കുക എന്ന മഥനത്തിന് മേരുവിനെ മധ്യസ്ഥമാക്കി നിർത്തി വാസുകി എന്ന കുണ്ഡലിനിയെ കയറാക്കി മാറ്റി സംവത്സരങ്ങളേറിയ ജന്മജന്മാന്തരങ്ങളുള്ള എന്റെ ജീവിതത്തെ ഞാൻ കടയാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ദുരദുഷ്ടകൾ മുഴുവൻ തന്നിൽ വലിച്ച് സൂക്ഷിച്ച് പുറത്തേക്ക് പോകാതെ അമൃതിനെ മാത്രം അല്പാൽപമായി പുറത്തുവിട്ട് അമൃതകലയും വിഷകലയുമുള്ള എന്റെ കുണ്ടലിനി കടച്ചിൽ വേളയിൽ ആ വിഷകലയെ മുഴുവൻ ഛർദ്ദിച്ചാൽ അതെന്റെ ജീവിതം എരിഞ്ഞുടങ്ങാൻ മാത്രമായിത്തീരും. അതിനെ സ്വീകരിക്കുവാൻ സഹസ്രാരത്തിൽ ആപ്ലാവിതമായി ആ ഭൈരവനും ഭൈവരവിയും നടനമാടാൻ തയ്യാറാകുന്ന സുസുന്ദര മുഹൂർത്തവും സുരഭിലയാമവുമാണ് ശിവരാത്രി.